ഏഷ്യേഷ്യൻ കപ്പിൻ്റെ അവസാന മത്സരത്തിൽ സിറിയ്ക്കെതിരെ സന്ദേശ് ചിംഗൻ ഒരു ഇഞ്ചറി സംഭവിച്ചിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത പ്രകാരം സന്ദേശ് ചിങ്കൻ റൂൾഡ് ഔട്ട് ആണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു വരാൻ പോകുന്ന സീസണിൽ കളിക്കില്ല അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു മേജർ പോർഷൻ കളിക്കില്ലാത്തുള്ളൊരു നിലയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് ഇതിപ്പം ഗോവയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു തലവേദനയാണ് കാരണം ഗോവ ഇപ്പം നല്ലൊരു രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ടേബിളിൽ കെ ബി എസ് സി മുൻപിലാണെങ്കിൽ പോടി അവരറിയാലോ രണ്ട് മാക്സ് അവർ കുറച്ചാണ് കളിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു നിലയിൽ നിൽക്കുമ്പോൾ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു താരം പോലും ഇല്ലാത്തൊരു പൊസിഷൻ കൂടിയാണ് അവർക്ക് ഒരു പണി കിട്ടുന്നത് എന്നുള്ളതാണ് കാരണം അവിടെ നമുക്ക് പാരമ്പ കമ്പനി സെൻ്റർ ബാക്ക് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കും സൂപ്പർ കപ്പിലൊക്കെ നാരായൺ ദാസിനെയൊക്കെ ആ ഒരു റോൾ കളിപ്പിച്ചിരുന്നു അവർക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് കടക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് അവർ നന്നായിട്ട് എൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ടൂർണമെൻ്റിൽ ിട്ട് കൂടി സോ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലയൊക്കെ ഇങ്ങനെ അടയാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പം പെട്ടെന്ന് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇപ്പം ചിങ്ലൻസാനൊക്കെ എനിക്ക് തോന്നുന്നു ബി എഫ് സി ആട്ടൊക്കെ ഏതാണ്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു പകരക്കാരനെ അവർക്ക് അവിടെ റീപ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചിഹ്നമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ മനോല അറിയാൻ വേറെ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഇത് ചെയ്യുന്ന ഒരു കോച്ചാണ് സോ തീർച്ചയായിട്ടും ഗോവയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു പണിയാകും എന്നുള്ളതാണ് എന്നാൽ അസൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നോക്കിയാണെങ്കിലും അവിടെ ഒരു ി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർച്ച് നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവിടെ നമുക്ക് സന്ദേശിക്കേണ്ട ഒരു സാന്നിധ്യം ഉണ്ടാകില്ല നമുക്കറിയാമല്ലോ ഏസ്യേഷൻ കപ്പിൽ അൻവർ അലി ജിംഗൻ കോംബോ അതൊരു നല്ല കോംബോ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല അൻവർ അലിക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ അൻവർ അൻവറലി തിരിച്ചു ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ജിംഗനെ നഷ്ടമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാച്ചസ് ആയിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ അത് രണ്ടും വിജയിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഏതാണ്ട് അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മേജർ പ്ലെയറിന് കൂടി ഇഞ്ചറി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ ഇഞ്ചറി ഇട്ടു മാറുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നത് എനിവേ ദാറ്റ്സ് ആക്സിറ്റ് കേസ് അപ്പം നിങ്ങളുടെ പിന്നെ സർപ്പായ കമ്പോസ് ചെയ്യാൻ വരുകയാണ് ഞാൻ